ഹലോ ഫ്രണ്ട്സ്, ന്യൂ അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ബൊമ്മൈ എന്ന പടത്തിലത്തെ മുതൽ മുത്തം എന്ന പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ സോങ്ങാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. കേൾക്കാത്തതുണ്ടെങ്കിൽ കേട്ട് നോക്കുക. പിന്നെ രവി തേജയുടെ ധമാക്ക എന്നോടും ഫുസിലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെൻഡിങ് നമ്പർ 2 കിടക്കുന്നത്. പിന്നെ ദിലീപിൻ്റെ 148 പടത്തിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ കോപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. ഞാനത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നാം 2 എന്ന പടത്തിലത്തെ വെരുവായോ വീരനെ എന്ന പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വിശാലിൻ്റെ മാർക്ക് ആൻ്റണി എന്ന പടത്തിലത്തെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു സൂപ്പർ പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. വിശാലും ശ്രീസൂര്യൊക്കെയാണ് അഭിനയിക്കുന്നത് പടത്തിൽ. പിന്നെ സുനിലുണ്ട്. പിന്നെ തക്സ് എന്ന പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് 2 പുറത്തിറങ്ങുന്നത്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1:52. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടാവും. ട്രെയിലറിൻ്റെ അഭിപ്രായം ഞാൻ നാളെ പറയാം. പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത് വിജയ് സേതുപതിയാണ്. 1 പിന്നെ 2 ദുൽഖറാണ്. പിന്നെ 3 ആര്യാണ്. പിന്നെ 4 അനിരുദ്ധാണ്. പിന്നെ 5 കീർത്തി സുരേഷാണ്. പിന്നെ വാരിസ്ഥലത്തെ ഒരു പോസ്റ്റർ ഇപ്പോൾ അവർ ഒരു പ്രത്യേക രീതിയിലാക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട്. രസമുണ്ട്. ഞാൻ എന്തായാലും സ്ക്രീൻ കാണിക്കൊണ്ട് ഒന്ന് കണ്ടു നോക്കും. പിന്നെ പട്ടാണ് എന്നോടും ഫസ്റ്റ് സീസൺ കൊണ്ട് 106 കൂടുതൽ കളക്ഷൻ നേടിയെന്നാണ് കേട്ടത്. പിന്നെ മോഹൻലാലിൻ്റെ അലോൺ എന്ന പടം പുറത്തിറങ്ങിയിരുന്നു. ഞാൻ കാണാൻ പോയിട്ടില്ല. ഇക്കുവലി താല്പര്യമല്ലോ. കൂടുതൽ നെഗറ്റീവ് റിവ്യൂസാണ് പടത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ കാതൽ എന്ന പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ പുറത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജും സൂര്യയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ പൃഥ്വിരാജ് പുറത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ യോഗി ബാബുവിൻ്റെ മെഡിക്കൽ മിറാക്കൽ എന്ന പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കുടിമഹാൻ എന്ന പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നാൻ കടവില് ഇല്ലേ എന്ന പടത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ബുട്ടബൊമ്മ എന്ന പടത്തിൻ്റെ ട്രെയിലർ 4/11/7 പുറത്തിറങ്ങുന്നതായിരിക്കും. പിന്നെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ 29 SS രാജമൗലിയാണ് എടുക്കുക. ആ പടത്തിൻ്റെ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തളപതി 67 കഥ പൃഥ്വിരാജിന് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തീരുമാനമായിട്ടുണ്ട്. ലോകേഷ് പറഞ്ഞിട്ടുള്ള പ്ലാനൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനിയും കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കനോടും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.